നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്തു കേസിൽ തങ്ങളുടെ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടരുത് എന്ന് കൂടുതൽ നിശ്ചയിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കേസിൻ്റെ തുടക്കം മുതൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെയും കെ ടി ജലീലിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ മിക്ക തെളിവുകളും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് എതിർ തന്നെയായി ഭവിച്ചു. ഇക്കുറി മത്സരിക്കുന്നു പോലുമില്ല സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. എങ്കിലും ദുര്യോഗം സ്പീക്കറിനെ വിട്ടൊഴിയുന്നില്ല എന്ന് വേണം വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ഇക്കഴിഞ്ഞ ദിവസം സ്പീക്കറുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുമൊക്കെയുള്ള വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത്തരമൊരു വാർത്തയെക്കുറിച്ച് കൃത്യമായ സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ മലയാളി വാർത്ത ആ വാർത്ത സംപ്രേക്ഷണം ചെയ്തില്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത്തരമൊരു വാർത്ത നൽകിയതുമില്ല. എങ്കിലും സ്പീക്കറുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചുമൊക്കെ വിശദമായ പ്രതിപാദ്യമുണ്ടായതുകൊണ്ട് ഇന്ന് സ്പീക്കർ വിശദമായ ഒരു മറുപടിയുമായി ഒരു വീഡിയോയിലൂടെ രംഗത്തെത്തി. താൻ ആത്മഹത്യ ചെയ്യുന്ന ഭീരുവല്ല എന്നാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. പക്ഷേ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെ ഈ ആത്മഹത്യാ വാർത്തയ്ക്ക് തൊട്ടു മുൻപ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നേരിട്ടു ചെന്ന് കണ്ട് മൊഴി രേഖപ്പെടുത്തി എന്ന വാർത്ത കേരളത്തിലെ ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെ അസുഖവും ഭരണഘടനാ പദവിയും പരിഗണിച്ചായിരുന്നു ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പ് നടന്നതെന്ന് പുറത്തറിയുന്നു. വ്യാഴാഴ്ചയും ഇന്നലെയുമായാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. വ്യാഴാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അസുഖം കാരണം തനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു സ്പീക്കർ കസ്റ്റംസിനെ അറിയിച്ചത്. തുടർന്ന് കസ്റ്റംസിൻ്റെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്പീക്കറെ സന്ദർശിച്ചു. മൂന്ന് വട്ടമാണ് തങ്ങൾ നോട്ടീസ് നൽകിയതെന്നും ഇനി നടപടിക്രമമനുസരിച്ച് കോടതിയെ സമീപിക്കുകയും വാറണ്ട് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് തങ്ങൾക്ക് കടക്കേണ്ടതുണ്ടെന്നും സ്പീക്കറെ ഈ ഉദ്യോഗസ്ഥർ ബോധ്യപ്പെടുത്തി. തുടർന്നായിരുന്നു കൂടുതൽ വിവരങ്ങൾ സ്പീക്കറിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥർ തേടിയത്. ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി ഇതുവരെ കസ്റ്റംസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി ഈ മാസം 11-ാം തീയതി വിശദമായ മൊഴിയെടുപ്പിന് വീണ്ടും മടങ്ങി വരുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തു കേസ് പ്രതി സ്വപ്ന സുരേഷിൻ്റെ മൊഴിയനുസരിച്ച് തന്നെയാണ് കസ്റ്റംസ് തങ്ങളുടെ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുന്നത്. സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴിയിൽ പറയുന്നത് ഡോളർ കടത്തു കേസിലെ പ്രധാന ഇടപാടുകാരൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനായിരുന്നുവെന്നാണ്. തിരുവനന്തപുരത്തെ UAE കോൺസുൽ ജനറൽ വഴി ഡോളർ കടത്തിയെന്നും ഗൾഫിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൻ നിക്ഷേപത്തിനാണ് ഈ ഡോളർ ഗൾഫിലേക്ക് കടത്തിയതെന്നും സ്വപ്ന സുരേഷ് തൻ്റെ വിശദമായ മൊഴിയിൽ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമകളുടെ മൊഴിയും കസ്റ്റംസ് മുൻപ് ശേഖരിച്ചിട്ടുണ്ട്. കോൺസൽ ജനറലിനും സ്പീക്കറിനുമിടയിൽ സംസാരിച്ചത് താനായിരുന്നുവെന്ന് സ്വപ്നയുടെ മൊഴിയിൽ എടുത്തു പറയുന്നുണ്ട്. അനധികൃത പണമിടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ അന്വേഷിക്കുന്നു. ഒരു വശത്ത് കസ്റ്റംസും മറുവശത്ത് ED ഉദ്യോഗസ്ഥരും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചുറ്റും വളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനിടയിൽ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിൽ നിന്നുള്ള ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. സ്വപ്ന സുരേഷിനെ ലൈംഗിക ചുവയോടെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തൻ്റെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്ന വാർത്തയായിരുന്നു അത്. സ്വപ്ന സുരേഷും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് സ്പീക്കറുടെ കുടുംബത്തിൽ അനൈക്യമുണ്ടായതെന്നും സ്പീക്കറെ കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്നും ഇന്നലത്തെ ചില ഓൺലൈൻ മാധ്യമ വാർത്തകളിൽ പറഞ്ഞിരുന്നു. എന്നാൽ താൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയില്ലെന്നും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇന്ന് രംഗത്തെത്തി. ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എൻ്റെ കുടുംബം തകർന്നു എന്നുവരെ പ്രചരിപ്പിക്കുകയാണ്. ഒരു ആത്മഹത്യയുടെ മുന്നിൽ അഭയം പ്രാപിക്കുന്ന ഭീരുവല്ല താനെന്ന് അദ്ദേഹം പറഞ്ഞു. രക്തം കുടിക്കുന്ന ട്രാക്കുളവയുടെ രീതിയിലാണ് തനിക്കെതിരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്.
പത്തു വയസ്സിൽ സി പി എമ്മിൽ ചേർന്നയാളാണ് താനെന്നും തനിക്ക് യാതൊരുവിധ ഭയവുമില്ലെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. പനി പിടിച്ചതിനാൽ താൻ വിശ്രമത്തിലായിരുന്നു, ആത്മഹത്യാശ്രമം നടത്തിയെന്നുള്ള വാർത്തകൾ ശുദ്ധ കളവാണ്, ഇത് അഥവാ മാധ്യമപ്രവർത്തനമാണെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇന്ന് തൻ്റെ വീഡിയോയിലൂടെ തുറന്നടിച്ചു. വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ 6 ശേഷം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ അത്തിപരീക്ഷയാണ്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ഒരു വശത്ത് കസ്റ്റംസ് വളയുന്നു, മറുവശത്ത് കെ ടി ജലീലിനെ പുറത്താക്കണമെന്ന് ലോകായുക്തയുടെ ഉത്തരവ് കയ്യിൽ കിട്ടിയിരിക്കുന്നു. മുൻപ് പിണറായി വിജയൻ പലവട്ടം സൂചിപ്പിച്ച ആ ബോംബ് ലോകായുക്ത ഉത്തരവ് തന്നെയെന്ന് ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചു. പിണറായി വിജയൻ ഭയപ്പെട്ടതുപോലെ തന്നെ വോട്ടെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുന്നിൽ ഇത്തരമൊരു ഉത്തരവ് പുറത്തു വന്നിരുന്നുവെങ്കിൽ കെ ടി ജലീലിനോട് രാജി ആവശ്യപ്പെടേണ്ടി വന്നേനെ. അത് വോട്ടെടുപ്പിനെ വരെ ബാധിച്ചേക്കാവുന്ന വലിയൊരു ബോംബ് പ്രഹരമായി മാറിയേനെ. എന്തായാലും അക്കാര്യത്തിൽ പിണറായി വിജയൻ തടിതപ്പി. എന്നാൽ ഏപ്രിൽ 6 ശേഷം ഒരു വശത്ത് കെ ടി ജലീലിനെ ഇപ്പോൾ ലോകായുക്ത ഉത്തരവിലൂടെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് കെ ടി ജലീലിനെ പുറത്താക്കുക മാത്രമാണ് പിണറായിക്ക് മുന്നിലുള്ള ഏക പോംവഴി. കെ ടി ജലീൽ ഇപ്പോൾ ലോകായുക്ത ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഇത് സംബന്ധിച്ച നിയമവിദഗ്ധരുമായി കെ ടി ജലീൽ ആലോചന തുടങ്ങി. എന്നാൽ ഈ മന്ത്രിസഭയുടെ തുടക്ക സമയത്ത് ഇ പി ജയരാജനെതിരെ ഒരു മാധ്യമ വാർത്ത വന്നയുടൻ തന്നെ രാജി ആവശ്യപ്പെട്ടിരുന്നു ഇ പി ജയരാജനോട്. എന്തുകൊണ്ടാണ് പിണറായി വിജയന് രണ്ട് നീതി എന്ന് മാധ്യമലോകം ഒന്നടങ്കം ചോദിക്കുന്നു. ഇ പി ജയരാജന് ഒരു നീതി, കെ ടി ജലീലിന് മറ്റൊരു നീതി. രണ്ടുപേരും ചെയ്തത് സ്വജനപക്ഷപാതവും ബന്ധുനിയമനവും തന്നെ. ഹൈക്കോടതി ഇപ്പോൾ അവധിയിലാണ്. വെക്കേഷൻ ബെഞ്ചിലേക്ക് അടിയന്തര പ്രാധാന്യത്തോടെ ഒരു ഹർജി എത്തിക്കാനാണ് ഇപ്പോൾ കെ ടി ജലീലിൻ്റെ ശ്രമം. സ്വജനപക്ഷപാതം കാണിച്ച ജലീൽ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നുമാണ് ലോകായുക്ത സംശയങ്ങൾക്കിടയില്ലാത്ത വിധം വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി നൽകിയ പരാതിയിലായിരുന്നു വിധി. ബന്ധുനിയമനത്തിൽ ജലീലിൻ്റേത് അധികാര ദുർവിനിയോഗമെന്ന് ലോകായുക്ത നിരീക്ഷിച്ചു. ബന്ധുവായ അദീബിനെ ന്യൂനപക്ഷ കോർപ്പറേഷൻ ജനറൽ മാനേജറാക്കിയത് എല്ലാ ചട്ടലംഘനവും നടത്തി തന്നെ. ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നതാണ് ലോകായുക്തയുടെ ഉത്തരവ്. ബന്ധുനിയമനത്തിൽ കെ ടി ജലീൽ കുറ്റക്കാരനെന്ന ലോകായുക്ത വിധിയെ തുടർന്ന് ജലീലിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷവും. ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം തീരുമാനമെടുത്തു കഴിഞ്ഞു. രാജിയിൽ കുറഞ്ഞ് മറ്റൊരു മാർഗവുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. ആരോപണം ഉയർന്നപ്പോൾ ജലീലിനെ പിന്തുണച്ച മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു. ഒരു വശത്ത് കെ ടി ജലീലിനെ പൊതിഞ്ഞു പിടിക്കാനുള്ള സർവശ്രമവും നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തുടങ്ങിയ അന്ന് മുതൽ പറഞ്ഞു കേൾക്കുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, രണ്ട് കെ ടി ജലീൽ. ഈ രണ്ടുപേരുടെയും കസേരകൾക്ക് ഇളക്കം തട്ടുമെന്നായിരുന്നു കേരളം പൊതുവെ കരുതിയത്. എങ്കിൽ കെ ടി ജലീലിന് ഏറ്റവും ഒടുവിൽ മന്ത്രിക്കസേര തെറിക്കാൻ കാരണമാകുന്നത് തൻ്റെ ബന്ധുനിയമനം തന്നെ. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ഇപ്പോഴും അന്വേഷണവും ചോദ്യം ചെയ്യലുമൊന്നും വിട്ടൊഴിയുന്നില്ല എന്നു തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സ്പീക്കർക്കെതിരെ ഉയർന്നു വന്നത് ഗുരുതര ആരോപണങ്ങളാണ്. ഈ രണ്ടുപേരെയും സംരക്ഷിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയത്ര എളുപ്പമാകില്ല. ഇവരെ സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും അത് കൂടുതൽ പ്രഹരമായി സംസ്ഥാന സർക്കാരിനുമേൽ തന്നെ വന്നു പതിക്കും. എന്തായാലും കൂടുതൽ കുരുക്കിലേക്ക് തന്നെ പിണറായി വിജയൻ സർക്കാർ ഒന്നിനൊന്നിന് കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.